അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് കറിയാണ്. അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി ഫിഷ് കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. 1 തേങ്ങയുടെ പകുതി ചിരകിയത്, കൊടമ്പുള്ളി 1 4 പീസ്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ചെറിയുള്ളി കുറച്ച്, വെളുത്തുള്ളി കുറച്ച്, ഇഞ്ചി 1 ചെറിയ കഷ്ണം, പച്ചമുളക് 1 6 എണ്ണം, ഉപ്പ്, ജീരകം, ഓയിൽ, ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പച്ചമുളക് മാത്രമേ ഇതിൽ എരിവിനായി ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതെല്ലാം 1 മിക്സി ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം, മല്ലിപ്പൊടി, ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി അരച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം തേങ്ങ അരച്ച് വെക്കാം. തേങ്ങ ചിരവിയതും കൂടി അരച്ച് വെക്കാം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഉലുവ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കൊടമ്പുളി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം തിളയ്ക്കുന്നത് വരെ അടച്ചു വെക്കാം. ഇതിപ്പോ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.